ഹായ് ഓൾ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ചും ബി ടെക് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളത്. ഞാനിങ്ങനെ പറയുന്നതിന് റീസണുണ്ട്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളത്. നിലവിൽ സർവീസിലിരിക്കുന്നവർ പറയുന്നത് ഉൾപ്പെടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്. സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളത്. ഒരു ഓഫീസ് ജോബ് അല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ജോബ് റോൾ, എങ്ങനെയായിരിക്കും ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ജോലി, പിന്നെ അതുപോലെ പ്രൊമോഷണൽ സ്കോപ്പ്, പ്രൊമോഷൻ ലഭിക്കാനുള്ള സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അതുകൂടാതെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ സിലബസ് അനാലിസിസും മറ്റുമൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ പല വീഡിയോകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസിൻ്റെ ഒരു വെയിറ്റേജ് ഒക്കെ എത്രയായിരുന്നു കഴിഞ്ഞ തവണ, ഇത്തവണ അത്രയും വരാനൊക്കെ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ 2018 വന്നത്. ആ പരീക്ഷ നടന്നത് 2019 ഡിസംബറിലാണ് ആ പരീക്ഷ നടത്തി. കഴിഞ്ഞ തവണത്തെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പരീക്ഷയാണ് 2019 ഡിസംബറിൽ നടന്നത്. ആ റാങ്ക് ലിസ്റ്റ് വന്നത് 2 വർഷത്തിന് ശേഷമാണ്, 2021 ഡിസംബറിലാണ് ആ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത്രയും ഡിലേ ഒന്നും ഉണ്ടാവില്ല, പരീക്ഷ കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിലൊക്കെ റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നത്തെ ശ്രദ്ധിക്കുക, ആ നോട്ടിഫിക്കേഷനിൽ 2018 പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന വേക്കൻസി 3 എണ്ണമാണ്, 3 വേക്കൻസികൾ. അപ്പോൾ ചിലരെങ്കിലും വന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം അന്ന് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ എഴുതാൻ യോഗ്യരായിട്ടും ഈ പറഞ്ഞതുപോലെ പല ബ്രാഞ്ചുകളുടെ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കണം, ആകെ 3 വേക്കൻസി ഉള്ളൂ, അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതെ പോയ ഒട്ടേറെ ആളുകളുണ്ടാവും. മറ്റ് പരീക്ഷകൾക്കൊക്കെ പഠിക്കാം, ഇത് നോക്കണ്ട എന്ന് കരുതി ആപ്ലിക്കേഷൻ കൊടുക്കാതെ പോയ ഒട്ടേറെ പേരുണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക, ഇതുവരെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇതുവരെ 57 പേർക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 3 വേക്കൻസികൾ മാത്രമായിരുന്നു നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്, 57 പേർക്ക് ഓൾറെഡി നിയമനം ലഭിച്ചു കഴിഞ്ഞു. ഓപ്പൺ കാറ്റഗറിയിൽ, ജനറൽ കാറ്റഗറിയിൽ 46 പേർക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞു, ബാക്കി റിസർവേഷൻ കാറ്റഗറിയിലുള്ള നിയമനങ്ങളാണ്. ഇനിമേ 57 പേർക്ക് ഇതിൽ നിന്ന് നിയമനം ലഭിച്ചു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസികൾ നിങ്ങൾ ഒരിക്കലും നോക്കരുത്, കാരണം അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇപ്പോൾ നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ നിന്നും ഇതേപോലെ തന്നെയുള്ള വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു സുവർണ അവസരമാണ്, പ്രത്യേകിച്ചും ബി ടെക് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കെല്ലാം. നിങ്ങൾ ഏത് ബ്രാഞ്ച് പഠിച്ച ആളുകളുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കും, നിയമനം ലഭിക്കുകയും ചെയ്യും. കാരണം എല്ലാത്തിനും ഏതാണ്ട് 5 വിഷയങ്ങൾ, ഇപ്പോൾ സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 വിഷയങ്ങളിൽ ബ്രോഡായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്, എത്ര മാർക്കൊക്കെ വെച്ചിട്ടാണ് ആ ഒരു വിഷയങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഇലക്ട്രിക്കൽ മാത്രം, കഴിഞ്ഞ കുറേ നാളായിട്ട് ഇലക്ട്രിക്കലിനെ മാത്രം പരീക്ഷ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഇലക്ട്രിക്കലിലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. അയാൾക്ക് മെക്കാനിക്കലോ സിവിലോ ഒന്നും അറിവുണ്ടായിരിക്കില്ല. അതേപോലെ സിവില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സിവിലിൽ മാത്രമായിരിക്കും അറിവുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏതാണ്ട് ഒരു ഈക്വൽ ചാൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള സമയം ഏതാണ്ട് ഒരു 6 മാസമോ 7മാസമോ നമുക്ക് എന്താണെങ്കിലും പഠിക്കാനായിട്ട് കിട്ടും. ആ സമയം കൃത്യമായി വിനിയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നല്ല സ്കോർ നേടാൻ സാധിക്കും. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വരുന്നത്. ഒരുപാട് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുള്ളൂ. വിവിധ ബ്രാഞ്ചുകളുടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് വന്നാൽ തന്നെയും എല്ലാവർക്കും അത് എഴുതാൻ സാധിക്കണം എന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത്. ഇനി ഈ ഒരു ജോബ് റോൾ എന്താണ് ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ചെയ്യേണ്ടത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻഡസ്ട്രീസിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രികൾ വികസിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ സഹായിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നമ്മൾ ചെയ്യേണ്ടത്. ഇൻഡസ്ട്രി പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അയാളുടെ ജോലി എന്ന് പറയുന്നത്. ബ്ലോക്കുകളിലാണ് നമുക്ക് നിയമനം വരുന്നത്, ആദ്യത്തെ നിയമനം വരുന്നത്. അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മേളിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിലെ ഇൻഡസ്ട്രികൾ പ്രൊമോട്ട് ചെയ്യുക. പ്രത്യേകിച്ചും MSME, ചെറുകിട വ്യവസായങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ് MSME. അപ്പോൾ ആ ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒരു നാടിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന അവിടുത്തെ ഇൻഡസ്ട്രികളാണ് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കുന്നതും ഇൻഡസ്ട്രികൾ തന്നെയാണ്. ഇൻഡസ്ട്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാട് വളരുകയുള്ളൂ. ഇപ്പോൾ സർക്കാർ സർവീസിലാണെങ്കിൽ പോലും അവർക്കൊക്കെ ശമ്പളം കിട്ടാൻ സർക്കാരിൻ്റെ എക്കോണമി കൂടണം അല്ലേ. ആ എക്കണോമി കൂടുന്നത് എങ്ങനെയാണ്? അത് കൂടുന്നത് ഇൻഡസ്ട്രികൾ വരുത്തുന്ന പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന ലാഭം മൂലം, അല്ലെങ്കിൽ അവർ തരുന്ന
ടാക്സ് മൂലമൊക്കെയാണ്. അപ്പോൾ ഇൻഡസ്ട്രികൾ വളർന്നാലേ ഒരു നാട് നന്നാവുള്ളൂ, സർക്കാർ സർവീസ് നന്നാവുള്ളൂ, എല്ലാം നന്നാവുള്ളൂ. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ചാൻസാണ് ഈ ഒരു ജോലി വഴി നമുക്ക് കിട്ടുക. പിന്നെ ഗവൺമെൻറ്റും ഇൻഡസ്ട്രികളും തമ്മിലുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നതും ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. അവർക്ക് സർക്കാരിൻ്റെ എന്തൊക്കെ സ്കീമുകളുണ്ട്, സർക്കാർ ഒരുപാട് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും വ്യവസായങ്ങൾക്ക് വേണ്ടി, ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും അറിയാറില്ല ഇൻഡസ്ട്രികൾ നടത്തുന്നവർ. അപ്പോൾ അവർ തമ്മിലുള്ള ആ സ്കീമുകളെയൊക്കെ അവരെ പരിചയപ്പെടുത്തുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ചുമതല എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ ഗൈഡൻസ്, അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ, നമുക്കൊരു ഒരു ഇൻഡസ്ട്രി തുടങ്ങുക, ഒരു വ്യവസായം തുടങ്ങുക, ഒരു ബിസിനസ് തുടങ്ങുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ, അവരെ ഗൈഡൻസ് ചെയ്യുക, അവരെ കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. സർക്കാരിൻ്റെ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഇത് അനുമതി വാങ്ങണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രീസ് ഒരു IEO ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ്, ഇടയ്ക്കിടയ്ക്ക് ഇവർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും, ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ചലഞ്ചിങ് ജോബ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ഓഫീസ് ജോബ് അല്ല, ഒരിടത്ത് കുത്തിയിരുന്ന് ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് മാത്രം ചെയ്യേണ്ട ഒരു ജോലി അല്ല ഇത്. കൃത്യമായിട്ട് സമൂഹത്തിൽ ഇറങ്ങി ആളുകളോട് സംസാരിച്ച്, ഒരുപാട് പേരോട് സംസാരിച്ച് ഡീൽ ചെയ്ത് ഒക്കെ നമ്മൾ ഇടപെടേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രൊമോഷണൽ സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് കയറും, അതിനുശേഷം അത് ബ്ലോക്കുകളിലാണ് കയറുക, അതിനുശേഷം അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ജില്ലാ ഇൻഡസ്ട്രീസ് ഓഫീസറായി മാറും, അസിസ്റ്റന്റ് ഡയറക്ടറായി മാറും, ഡെപ്യൂട്ടി ഡയറക്ടറായി മാറും, ജോയിന്റ് ഡയറക്ടറായി മാറും, അഡീഷണൽ ഡയറക്ടറായി മാറും, ഏറ്റവും അവസാനം ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വരെ ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വലിയ പ്രൊമോഷണൽ സ്കോപ്പ് ഉള്ള ഒരു ജോലി തന്നെയാണ്. കയറുമ്പോൾ തന്നെ ഏതാണ്ട് നമ്മുടെ ഇൻഹാൻസ് സാലറി ആയിട്ട് 60,000 റുപ്പീസ് എങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലി, അത്രയും കിട്ടുന്നുണ്ട്. അത്രയും കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സുവർണ അവസരത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ നടന്നെടുക്കാം, എങ്ങനെ ആ ജോലി നേടാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇനിയുള്ള ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് അനാലിസിസ് ഒക്കെ നമ്മുടെ ചാനലിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ഒട്ടേറെ വിവിധ വിഷയങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ കോഴ്സ് ഉണ്ട്. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് IEO കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറുകളിലൊക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ഭാഗങ്ങളായിട്ട്, ബ്രോഡായിട്ട് 5 ഭാഗങ്ങളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്, ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, ഈ 3 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് കഴിഞ്ഞ തവണത്തെ സിലബസാണ്. അത് ഈ പുതിയ സിലബസ് പരീക്ഷയ്ക്ക് 3 മാസം മുന്നേ മാത്രമേ PSC പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം എന്താണെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ പുതിയ സിലബസിലുണ്ടാവും, വലിയ മാറ്റമൊന്നും വരാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ ഈ വകുപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും ചെറിയ ടോപ്പിക്ക് വല്ലതും വന്നാലായി, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തവണത്തെ സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് കഴിഞ്ഞ തവണത്തെ സിലബസ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബ്രിക്ക്, സാൻഡ്, ലൈം ഒക്കെ ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ്ങിൽ തുടങ്ങി ടോട്ടൽ സ്റ്റേഷൻ, GPS ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ നിന്ന് ഏതാണ്ട് 20 മാർക്കാണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നത്. 20 മാർക്കാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടായിരുന്നത്. ഇതിൽ 8 മാർക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നുണ്ടായിരുന്നു, 5 മാർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്നുണ്ടായിരുന്നു, സർവേയിങ്ങിൽ നിന്ന് 7 മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ടോട്ടൽ 20 മാർക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടായിരുന്നു. അതിൽ തന്നെ 8, 5, 7 എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോയിരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കറിയാം സിലബസ് വരുമ്പോൾ കൃത്യമായിട്ട് PSC മാർക്ക് ഡിവിഷനും കൊടുക്കാറുണ്ട് അല്ലേ. ഇതേപോലെ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 മാർക്ക് എന്നവർ PSC പുതിയ സിലബസിൽ കൊടുക്കും, അല്ലെങ്കിൽ 20 എത്രയാണോ ഉള്ളത് അത്രയും മാർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തത് വെച്ച് എങ്കിലും നമുക്ക് കഴിഞ്ഞ തവണത്തെ എത്ര ചോദിച്ചു എന്നുള്ള ഐഡിയ വെച്ച് എന്തുമാത്രം പ്രിപ്പറേഷൻ ഇതിന് വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സിവിലിൽ നിന്ന് ടോട്ടൽ 20 ആയിരുന്നു, അതിൻ്റെ ഒരു ഡിവിഷൻ 8, 5, 7 എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ രണ്ടാമത് വീണ്ടും നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്, അപ്പോൾ ഇൻഡസ്ട്രിയലിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിച്ചിരുന്നത്. ഇതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും 9 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിരുന്നു. 9 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. 9 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം മെക്കാനിക്കൽ പാർട്ട് 3
ഫ്രീയായിട്ട് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ചെറിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് തോന്നും ഇത് കാണുമ്പോൾ, പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടോപ്പിക്കാണ്. ഐ സി എഞ്ചിൻസ് വലിയൊരു ടോപ്പിക്കാണ്. ദെൻ പവർ ട്രാൻസ്മിഷൻ ഡിസൈനിങ്, RAC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ടേമും വലിയ ടോപ്പിക്കുകൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ ബേസിക് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 11 മാർക്കാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. അതായത് മെക്കാനിക്കൽ പ്ലസ് ഇൻഡസ്ട്രിയൽ, അത് രണ്ടും കൂടെ ഒറ്റ ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒറ്റ പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടിൽ നിന്നൂടെ 20 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. മെക്കാനിക്കലുകാർ പഠിക്കുന്നത് തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ വേണമെങ്കിൽ ഒറ്റ പാർട്ടായിട്ട് എടുക്കാം, പക്ഷേ രണ്ട് പാർട്ടായിട്ടാണ് കഴിഞ്ഞ തവണത്തെ സിലബസിൽ കൊടുത്തിരുന്നത്. രണ്ടും കൂടെ ചേർത്ത് 20 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ മെക്കാനിക്കലിൽ നിന്ന് മാത്രം 11 മാർക്ക്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും വലിയ വലിയ ടോപ്പിക്കുകളാണ് കേട്ടോ. പക്ഷേ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പാർട്ട് ഫോർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ഇത്തിരി വലുതായിട്ട് നമുക്ക് തോന്നും. ഇതിൽ നിന്നും കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത് 20 ചോദ്യങ്ങളാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും ചോദിച്ചിരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ അവിടുത്തെ ക്വസ്റ്റ് പേപ്പർ നോക്കിയറിയാം, ഇത്തിരി ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രം കിട്ടുന്ന ചില ചോദ്യങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടായിരുന്നു. ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC ഫണ്ടമെന്റൽസ്, 3-phase സിസ്റ്റംസ്, ദെൻ ജനറേഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് അടുത്തതായിട്ടുള്ളത്. അതിൽ നിന്ന് ഇതും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സിൽ തുടങ്ങി വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്വിച്ചസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, മൈക്രോ കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഇതിൽ നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഭാഗത്തു നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ തവണത്തെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് ആയിരുന്നു. 20 മാർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദിച്ചു. അതും അല്പം ലെവല് കൂടിയ ചോദ്യങ്ങളായിരുന്നു ഈ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ഇലക്ട്രിക്കലിൽ നിന്നും ആയിരുന്നു കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങൾ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡേറ്റ റെപ്രസെൻറ്റേഷൻ, ബൈനറി സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ദെൻ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതും 20 മാർക്കിനായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വേണ്ടി പഠിക്കാനുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സിലബസിൽ നിന്നും പഠിക്കാനുള്ളത്. പക്ഷേ ഓരോ സിലബസും വാസ്റ്റ് ആണ്. എത്രയും നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നോ അത്രയും കൂടുതൽ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക, ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക, ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെയൊക്കെ IEO-മാരെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേക്കൻസികൾ വരും. ഒരു സുവർണ അവസരമാണ് നഷ്ടപ്പെടുത്താതിരിക്കുക. IPLUS ഈ പരീക്ഷയ്ക്കായിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. ഈ ഒരു എക്സ്ക്ലൂസീവായിട്ട് വളരെ സ്ട്രക്ചേർഡായി വളരെ ഹൈ ക്വാളിറ്റി ക്ലാസുകൾ, കണ്ടൻറ്റുകൾ നമ്മൾ ഈ പരീക്ഷയ്ക്കായിട്ട് കൊടുക്കുന്നു. IPLUS-ൻ്റെ കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ട്രൈ ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.